ചെറുകുന്ന് കൊവ്വപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ യുവതി മരണപ്പെട്ടു. ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യവേ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ മാട്ടൂൽ കടപ്പുറത്തെ പുതിയപുരയിൽ സാഹിതയാണ് മരണപ്പെട്ടത്. ചെറുകുന്ന് കൊവ്വപ്പുറത്ത് വെച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം സംഭവിച്ചത്. മാട്ടൂൽ ജസീന്തയ്ക്ക് സമീപത്തെ കടപ്പുറത്ത് പുതിയപുരയിൽ സാഹിതയാണ് ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യവേ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് മരണപ്പെട്ടത്. ഭർത്താവ് പൊന്നൻ അബ്ദുൽ കലാമിനോടൊപ്പം ചെറുകുന്നിൽ നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ സാഹിതയുടെ തലയിൽ ലോറി ഇടിച്ചതായും സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വാക്കുതർക്കത്തെ തുടർന്ന് സംഘർഷം, യുവാവ് കൊല്ലപ്പെട്ടു. വെങ്ങര EMS മന്ദിരത്തിന് സമീപമുള്ള പുതിയപുരയിൽ വിപിനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരൻ വിനോദിനെ കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടത്. വെങ്ങര EMS മന്ദിരത്തിന് സമീപമുള്ള പുതിയപുരയിൽ വിപിനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരനായ വിനോദിനെയാണ് പഴയങ്ങാടി CI രാജഗോപാലും സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വാക്തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടായത്. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിപിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയാണുണ്ടായത്. വെങ്ങരയിലെ പുതിയപുരയിൽ അരവിന്ദാക്ഷന്റെയും പ്രേമയുടെയും മകനാണ് വിപിൻ. സഹോദരങ്ങൾ അരുൺ, വിനോദ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സഹീദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നിര്യാണത്തിൽ പയ്യന്നൂരിൽ ചേർന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിര്യാണത്തിൽ പയ്യന്നൂരിൽ ചേർന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു. VKP ഇസ്മയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KT സഹദുള്ള, PV കുഞ്ഞപ്പൻ, എം നാരായണൻകുട്ടി, MK രാജൻ, സുഭാഷ് VP, രാമകൃഷ്ണൻ, TCV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം ആയുർവേദ കോളേജിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ 8 March ആരംഭിക്കും. ആയുർവേദത്തോടൊപ്പം ആധുനിക സൌകര്യങ്ങളും ഇഴചേർത്തുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മികച്ച സേവനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ആശുപത്രി പ്രവർത്തന സജ്ജമാക്കിയത്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിനോടനുബന്ധിച്ചുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ 8 March ആരംഭിക്കുന്നു. ഉദ്ഘാടനത്തിനുശേഷം കോവിഡ് കാരണം ഇവിടെ കിടത്തി ചികിത്സ മുടങ്ങിയിരിക്കുകയായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യരക്ഷ, ഗർഭിണി പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷകൾ, ശിശുപരിചരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒട്ടേറെ തനതുമരുന്നുകളും ചികിത്സകളും കൈമുതലായുള്ള ആയുർവേദത്തോടൊപ്പം ആധുനിക സൌകര്യങ്ങളും ഇഴചേർത്തുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മികച്ച സേവനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആശുപത്രി പ്രവർത്തന സജ്ജമാക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ, ആർത്തവ ക്രമക്കേടുകൾ, വന്ധ്യത തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ, ശ്വസന രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇവിടെ ചികിത്സ നൽകപ്പെടും. ആയുർവേദ ഡോക്ടർമാരെ കൂടാതെ ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാക്കണമെന്ന കാഴ്ചപ്പാടിലാണ് ആശുപത്രി തുടങ്ങിയതെങ്കിലും പ്രസ്തുത തസ്തികകളിലേക്ക് ആരും ഇതുവരെ ചേർന്നിട്ടില്ല. സർക്കാർ തലത്തിൽ അതിനുവേണ്ട ശ്രമങ്ങൾ തുടരുന്നുണ്ട്. 14.45 crore ചിലവിലാണ് ആശുപത്രി നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. വടക്കൻ മലബാറിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിനായി ക്ഷേത്രങ്ങളും കാവുകളും ഒരുങ്ങി. ഇനിയുള്ള നാളുകളിൽ ക്ഷേത്രങ്ങളും കാവുകളും പൂരക്കളിയുടെ താളങ്ങളാൽ മുഖരിതമാകും. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 നാളുകളാണ് വടക്കൻ കേരളത്തിലെ പൂരോത്സവം. എന്നാൽ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ രേവതി മുതൽ തന്നെ പൂരോത്സവ ചടങ്ങുകൾ ആരംഭിക്കാറുണ്ട്. കാമദേവ ആരാധനയാണ് പൂരോത്സവത്തിന്റെ ഐതിഹ്യമായി പറയുന്നത്. പൂരോത്സവത്തിലെ നിറമാർന്ന കാഴ്ചകളിലൊന്നാണ് പൂരക്കളിയും മറത്തുകളിയും. 18 കന്യകമാർ 18 നിറത്തിൽ കാമദേവനെ പൂജിക്കാൻ നടത്തിയ ചടങ്ങാണ് പൂരക്കളി എന്നാണ് ഐതിഹ്യം. എന്നാൽ ഇന്ന് ക്ഷേത്രങ്ങളിലും കാവുകളിലും പുരുഷന്മാരാണ് പൂരക്കളി കളിച്ചു വരുന്നത്. പൂരം നാളിൽ നടക്കുന്ന പൂരംകുളിയോടെയാണ് പൂരോത്സവത്തിന്റെ സമാപനം കുറിക്കുക. പൂരക്കഞ്ഞിയുണ്ടാക്കി കാമന വിളമ്പിയും
പെൺകുഞ്ഞുങ്ങൾ പൂരക്കഞ്ഞി പ്രസാദമായി കഴിക്കുകയും ചെയ്യുന്നു. കന്യകമാർ പൂക്കൾ കൊണ്ട് കാമദേവനെ ഉണ്ടാക്കി അന്നു കാമന്റെ രൂപത്തെയും അതുവരെ കാമന് സമർപ്പിച്ച പൂക്കളും പൂരടയുമെടുത്ത് അഷ്ടമംഗല്യത്തോടുകൂടി പാലുള്ള മരത്തിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് കുരവിയിട്ട് കാമനെ യാത്രയാക്കുന്ന ചടങ്ങും ഏറെ പ്രാധാന്യമുള്ളതാണ്. മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ ഭസ്മമായിപ്പോയ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതിദേവിയോട് കാമന്റെ പ്രതിമയുണ്ടാക്കി പൂക്കളർപ്പിച്ച് പൂജിക്കാൻ വിഷ്ണു ഉപദേശിച്ചുവെന്ന വിശ്വാസവും വിശ്വാസികൾ വച്ചു പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഏറുമാടം ശ്രദ്ധേയമാകുന്നു. ഗവേഷണ കേന്ദ്രം നടത്തിയ ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഏറുമാടം നിർമ്മിച്ചത്. ടി സുബ്രഹ്മണ്യൻ തിരുവമ്പ് സ്മാരക കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിന് മുന്നിലായാണ് ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഏറുമാടം ഏറെ ശ്രദ്ധേയമാവുകയാണ്. ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്താണ് ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത്. ടി സുബ്രഹ്മണ്യൻ തിരുവമ്പ് സ്മാരക കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിന് മുന്നിലായാണ് ഏറുമാടം നിർമ്മിച്ചത്. കവിഭവനത്തിന് വടക്ക് ഭാഗം ഒരു ശതാബ്ദി പിന്നിട്ട് പ്രൌഢിയോടെ നിൽക്കുന്ന പുളിമരത്തിലാണ് ഏറുമാടം. പുളിമരത്തിന് ഏകദേശം 15 മീറ്റർ ഉയരമുണ്ട്. ഇതിന്റെ ചുവട്ടിൽ നിന്നും 4 മീറ്റർ ഉയരത്തിൽ 5 അടി ചുറ്റളവിലായാണ് ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുമുമ്പ് സംസ്കൃതി കേന്ദ്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുള്ള ഏറുമാടത്തിന്റെ ഉദ്ഘാടനവും തിരുമുമ്പ് സംസ്കൃതി പഠന കേന്ദ്രത്തിൽ തന്നെ നമ്മുടെ പഴയ ഉപകരണങ്ങൾ കളക്ട് ചെയ്യുന്ന പല ജില്ലകളിലും പോയി നമുക്കത് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കളക്ഷന് പോകുന്ന യാത്രയുടെ ഒരു ഒരു ഫ്ലാഗ് ഓഫും കൂടെ അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. ചുറ്റും ചുവന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികളുമുണ്ട്. ഭംഗി കൂട്ടാനായി നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങളും ഏറുമാടത്തെ വ്യത്യസ്തമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നും നാട്ടിലെത്തിയ ആശ്വാസത്തിലാണ് കരിവെള്ളൂർ ഐത്രവയലിലെ അമൃത നരസിംഹൻ. കാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ടിഐ മധുസൂദൻ എംഎൽഎ അമൃതയെ സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒരു ദുസ്വപ്നം പോലെയാണ് എല്ലാം ഓർക്കുന്നത്. ഉക്രൈനിലെ കാർക്കീവിലെ ബംഗറിൽ കഴിഞ്ഞത് 6 ദിവസങ്ങളാണ്. മരണത്തെ മുഖാമുഖം കണ്ടു. നാട്ടിലെത്തിയ കരിവെള്ളൂർ ഐത്രവയലിലെ അമൃത നരസിംഹനെ ഭയം വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും വൻ സ്ഫോടനങ്ങളുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങുകയാണെന്നും നാട്ടിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പോലും ഇല്ലായിരുന്നുവെന്നും ഭയമാർന്ന കണ്ണുകളോടെ അമൃത തന്നെ ആശ്വസിപ്പിക്കാൻ കരിവെള്ളൂരിലെ വീട്ടിലെത്തിയ ടിഐ മധുസൂദനൻ എംഎൽഎയോട് പറഞ്ഞു. കാർഗീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ് അമൃത നരസിംഹൻ. ഫെബ്രുവരി 24 യുദ്ധത്തിന്റെ ഭീകരത തുടങ്ങിയത്. താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും മെട്രോ റെയിൽവേ സ്റ്റേഷനിലെ ബംഗറിലേക്ക് മാറി. എംബസിയുടെ യാതൊരു ഇടപെടലും ഇവിടെ ഉണ്ടായില്ല. മാർച്ച് 1 വരെ ഇവിടെ കഴിഞ്ഞു. വൻ സ്ഫോടനങ്ങളുടെ ശബ്ദമായിരുന്നു മെട്രോ സ്റ്റേഷനിൽ പോലും. പട്ടിണിയുടെ വക്കിലെത്തിയ ദിവസങ്ങൾ. ഒടുവിൽ 21 പേരടങ്ങുന്ന തങ്ങളുടെ സംഘം അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കാർഗീവിൽ നിന്നും അതിർത്തി പ്രദേശമായ ലിവീവിലേക്ക് 1500 കിലോമീറ്ററുകൾ ദൂരം തീവണ്ടിയിൽ സഞ്ചരിച്ചു. അവിടെ നിന്നും പോളണ്ടിലേക്ക്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഡൽഹി എയർപോർട്ടിലെത്തി. രാത്രിയോടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും തങ്ങളെ കാത്ത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ KSRTC വോൾവോ ബസ് തയ്യാറായി നിൽക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 കരിവെള്ളൂരിലെ വീട്ടിലെത്തി. ധരിച്ചിരുന്ന വസ്ത്രവും കയ്യിൽ കിട്ടിയ ബാഗുമെടുത്തായിരുന്നു യാത്ര തിരിച്ചത്. ഒരേ വസ്ത്രം ധരിച്ച് ദിവസങ്ങളോളം കഴിയേണ്ടി വന്നെങ്കിലും ജീവനോടെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്നും പിന്നിട്ട വഴികളിൽ തുണയായവർക്ക് നന്ദിയുണ്ടെന്നും അമൃത പറഞ്ഞു. ഞാൻ ഉക്രൈനിലെ കാർക്കീവ് എന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അത് റഷ്യന്റെ ബോർഡറുമായിട്ട് 15-20 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്നു. ഏകദേശം 45 മിനിറ്റ് അങ്ങനെയൊക്കെ പോകാനേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ ആദ്യം 24 രാവിലെ ബോംബ് ഇതാന്ന് കേട്ടു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി കുറെ ഒരു റൂം എടുത്തിട്ട് അല്ല ഒരു റൂമിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും. പിന്നെ അന്ന് 24 വൈകുന്നേരം തന്നെ ഷെല്ലിങ്ങെല്ലാം കൂടി. അപ്പൊ നമ്മ ബംഗറിലേക്ക് പോയി. ബംഗറായിട്ട് മെട്രോ ആണ് ഉണ്ടായിന്. മെട്രോ സ്റ്റേഷന്റെ ഉള്ളിൽ പോയി. പിന്നെ അവിടെ തന്നെയാണ് ഈ 28 നമ്മളുണ്ടായിന്. എന്നിട്ട് ഭക്ഷണമെല്ലാം ഭയങ്കര കുറവാണ്. ഈ ഷെല്ലിങ്ങെല്ലാം നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊന്ന് പുറത്തു പോയിട്ടൊന്നും വാങ്ങാനൊക്കെ പറ്റുന്നുണ്ടായിന്.
പിന്നെ അവിടുന്ന് ഒരു ഒന്നാം തീയതി ആയപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ തീരുമാനിച്ചു ഇപ്പോൾ ഇവിടെ തന്നെ നിന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, എംബസിക്ക് ഒന്നും ഇടപെടാനൊന്നും പറ്റുന്നില്ല, ഷെർലിംഗൽ കൂടുന്നുണ്ട് ഒരാൾക്ക് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. അപ്പം നമ്മൾ ഒന്നാം തീയതി ഒരു 21 കൂടിയിട്ട് തീരുമാനിച്ചു പറഞ്ഞു. നമ്മളൊപ്പരം തന്നെ വേറെ കുറേ ആൾക്കാർ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ബസ്സോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല, ബസ്സോ ടാക്സിയോ ഒന്നും ഉണ്ടായില്ല. ഫസ്റ്റ് എങ്ങനെയോ ടാക്സി നല്ല പൈസ കൊടുത്തിട്ടാണ് ടാക്സി എടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ട്രെയിൻ കാത്തിക്കുമ്പോഴും പുറത്തുനിന്നാലും ഇങ്ങനെ ബോംബിൻ്റെയോ അതിൻ്റെ ഒച്ചനം കേൾക്കുന്നുണ്ട്. ഈ സ്റ്റേഷൻ മൊത്തം ഗുലുങ്ങും ആക്കുമല്ലോ ചെയ്യുന്നുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ബങ്കറിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആൾക്കാരുടെ അസുഖം വരുന്ന ഇതെല്ലാം ഉണ്ടായിന്, പ്രശ്നങ്ങൾ ഉണ്ടായിന്. പിന്നെ അവിടുന്ന് ലിവീവിലേക്ക് എപ്പോഴും ഒരു 15 എടുക്കുന്നത്, 22 മണിക്കൂർ 24 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ എത്തി. എത്തിയിട്ട് പിന്നെ ബോർഡറിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, ബസ്സിൽ കയറി ബോർഡറിലെത്തി. പിന്നെയാണ് എംബസിൻ്റെ സഹായം എല്ലാം ഉണ്ടായിരുന്നു. പോളണ്ടിൻ്റെ ബോർഡർ ആണെന്ന് അടുത്ത എംബസി സഹായിച്ചു. പുറച്ചേരി സ്വദേശി നരസിംഹന്റെയും സ്മിതയുടെയും മകളാണ് അമൃത. അർച്ചന സഹോദരിയാണ്. യുദ്ധം അവസാനിച്ച തിരിച്ചു പോകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അമൃത. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. രാമന്തളി പഞ്ചായത്തിലെ കക്കമ്പാറയിലെ ശ്രീരാഗ് തെങ്ങിൽ നിന്നും വീണ് ഗുരുതര പരിക്കുകളോടെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശ്രീരാഗിന്റെ ചികിത്സാ ചിലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയാതെ വന്നതോടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഉദരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു നൽകുക. കക്കമ്പാറയിലെ ശ്രീധരൻ ലീലാ ദമ്പതികളുടെ മകനായ ശ്രീരാഗ് തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായ പരിക്കുകളോടെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീഴ്ചയിൽ നട്ടലിന് ക്ഷതം സംഭവിക്കുകയും നാഡീഞ്ഞരമ്പ് മുറിയുകയും കൈകാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നട്ടലിന്റെ സർജറിക്കു മാത്രം 1.5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇനിയും കൈകാലുകൾക്ക് സർജറി ചെയ്യേണ്ടിയിരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാലും അരയ്ക്ക് താഴെ ചലനശേഷി ലഭിക്കണമെങ്കിൽ വർഷങ്ങളോളം തുടർ ചികിത്സ ആവശ്യമാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കാൻ ഇനിയും 2 ലക്ഷം രൂപ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. 18 മാത്രം പ്രായമുള്ള ശ്രീരാഗ് നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ്. ശ്രീരാഗിന്റെ അമ്മ കഴിഞ്ഞ 10 കിടപ്പ് രോഗിയാണ്. അച്ഛൻ മത്സ്യബന്ധന തൊഴിലാളിയാണെങ്കിലും ശ്രീരാഗാണ് അമ്മയുടെ ചികിത്സയ്ക്കും ജ്യേഷ്ഠന്റെ പഠനത്തിനും ആവശ്യമായ പണം കൂലിവേല ചെയ്ത് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ടുതന്നെ ശ്രീരാഗിനെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട്. ശ്രീരാഗിന്റെ ചികിത്സാ ചിലവ് കണ്ടെത്തുന്നതിനായി KC അബ്ദുൽ ഖാദർ ചെയർമാനായും ടി സുനിൽ മാസ്റ്റർ ജനറൽ കൺവീനറായും ടി കരുണാകരൻ ട്രഷററായും ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സുമനസുകൾ തങ്ങളാൽ കഴിയുന്ന സഹായം ഗ്രാമീൺ ബാങ്ക് രാമന്തളി ശാഖ അക്കൌണ്ട് നമ്പർ 4040810104661 IFSC കോഡ് KLGB 00404048 എന്ന അക്കൌണ്ട് നമ്പറിൽ എത്തിച്ചു നൽകേണ്ടതാണ്. മാടായി ജനത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ദിലീപ് കുമാർ സ്മാരക ലൈബ്രറിയും ചേർന്നൊരുക്കിയ കോൽക്കളിയും ചരടുകുത്തി കോൽക്കളിയും മാടായിൽ നടന്നു. MVGN MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന്റെ ചരടുകുത്തി കോൽക്കളിയിൽ ചുവടുറപ്പിച്ച് മാടായി ജനത. 2.5 പരിശീലനത്തിനു ശേഷമാണ് അരങ്ങേറ്റം നടത്തിയത്. ഒരു കാലത്ത് പുരുഷന്മാർ മേൽക്കോയ്മയായി കരുതിയിരുന്ന കോൽക്കളി ഏറെ മെയ്വഴക്കത്തോടെ പ്രദേശത്തെ വനിതകൾ അവതരിപ്പിച്ചപ്പോൾ കാണികൾ ആവേശത്തോടെ സ്വീകരിച്ചു. കോലിന്റെ താളത്തിൽ ചുവടുവച്ചു. ഏറെ ശ്രമകരമായാണ് ചരടുകുത്തി കോൽക്കളി അവതരിപ്പിച്ചത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് കലാപരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുഖേനയാണ് പരിശീലനം. KV മഞ്ജേഷ് കുമാറാണ് പരിശീലനം നൽകിയത്. MVGN MLA കോൽക്കളി അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്തു. ഉരക്കളിയെല്ലാം ഏറെ ആവേശത്തോടു കൂടി നാം വീക്ഷിക്കാറുണ്ട്. പക്ഷേ ഉരക്കളി കളിക്കുമ്പോൾ ഒരാൾ തെറ്റിപ്പോയാലും വലിയ പ്രശ്നങ്ങളില്ല. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അതൊന്ന് റെഡിയാക്കി അതിനോട് ചേർന്നുകൊണ്ട് കളിച്ചാൽ. ചടങ്ങിൽ കോൽക്കളി പരിശീലകൻ KV മഞ്ജേഷ് കുമാർ, കോൽക്കളിപ്പാട്ടുകാരൻ PV ബാബു, AV രൂപേഷ്, ഭരത് ഡി പൊതുവാൾ എന്നിവരെയും നിലപൂക്കൾ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയ വൈദേഹി അരുൺലാൽ എന്നിവരെയും ആദരിച്ചു. OV രഘുനാഥൻ, PV ജനാർദ്ദനൻ, VV വിനോദ്, CV സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
നടക്കാവ് സിന്തറ്റിക് സ്റ്റേഡിയത്തിന് സമീപം കൾവേട്ടറിൽ ഇടിച്ച് സിമന്റ് ലോറി മറിഞ്ഞു. നീലീശ്വരത്ത് നിന്നും തൃക്കരിപ്പൂരിലേക്ക് സിമന്റ് ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിലുള്ള വാഹനത്തെ മറികടക്കുന്നതിനിടെ റോഡരികിലെ കൾവർട്ടിൽ ഇടിച്ച് ലോറി മറിയുകയായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. പടന്നക്കാട് സ്വദേശി ഇബ്രാഹിമാണ് ലോറി ഓടിച്ചിരുന്നത്. ഡ്രൈവർക്ക് കാര്യമായ പരിക്കില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോറിയിൽ ഉണ്ടായിരുന്ന സിമന്റ് മുഴുവൻ റോഡിൽ വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറി റോഡിൽ നിന്നും മാറ്റി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ദേശാഭിമാനി ജനറൽ മാനേജരും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന പി കണ്ണൻ നായരുടെ 32nd ചരമവാർഷിക ദിനത്തിൽ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ജന്മനാടായ പയ്യന്നൂരിൽ നടന്ന പരിപാടിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന കണ്ണൻ നായർ അനുസ്മരണ സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പാർട്ടിയുടെ നയത്തിൻ്റെ ഭാഗമാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരിലൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിനെ ജനങ്ങൾ നിരീക്ഷിക്കുന്നത് പാർട്ടി പ്രവർത്തകരിലൂടെയാണ്, പാർട്ടി നേതാക്കളിലൂടെയാണ്. ആ പാർട്ടി നേതാക്കളിലൂടെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നിരവധി ധീരരായ സഖാക്കൾ അടിപതറാതെ നിന്ന് പൊരുതി മുന്നേറിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ നിലയിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത്. PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. TA മധുസൂദനൻ MLA, C കൃഷ്ണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, V കുഞ്ഞികൃഷ്ണൻ, T വിശ്വനാഥൻ, P ശ്യാമള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മഹിളാ ദിനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാടിയാട്ടുചാൽ മാത്തിൽ IRPC ക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഭക്ഷ്യവസ്തുക്കൾ ഏറ്റുവാങ്ങി. സാർവദേശീയ മഹിളാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാടിയോട്ടുചാൽ സൌത്ത് വില്ലേജ് കമ്മിറ്റി മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് അരിയും ഭക്ഷ്യവസ്തുക്കളും ശുചിത്വ ഉപകരണങ്ങളും നൽകി. സാന്ത്വന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ CPIM കേന്ദ്ര കമ്മിറ്റി മെമ്പർ PK ശ്രീമതി ഏറ്റുവാങ്ങി. അതിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്കായാലും ആ പങ്കാളിത്തം വഹിച്ചവരുടെ പ്രവൃത്തി കണ്ടെത്തുന്നവർക്കായാലും അത് ഏറ്റുവാങ്ങുന്നവർക്കായാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല കാര്യം ചെയ്തു, ഒരു നന്മ ചെയ്തു എന്നുള്ള കൃതാർത്ഥത ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നതാണ്. CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ P ശശിധരൻ, ഏരിയ കമ്മിറ്റി മെമ്പർ K രാജൻ, K കുഞ്ഞികൃഷ്ണൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി PV വത്സല, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ K പങ്കജാക്ഷൻ, മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് P നളിനി, സെക്രട്ടറി ലതാഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ കോത്തായിമുക്ക് സ്വദേശിയും ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 3rd വിദ്യാർത്ഥിയുമായ വിജയ് കൃഷ്ണ കരാട്ടയിൽ ദേശീയ തലത്തിൽ മാറ്റുരയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മാസം 13-14 ഹരിയാനയിൽ നടക്കുന്ന മത്സരത്തിൽ വിജയ് കൃഷ്ണ പങ്കെടുക്കും. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനതലത്തിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് വിജയ് കൃഷ്ണ. -84 kg വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ. വിജയകൃഷ്ണയുടെ സഹോദരി വിനയയും കരാട്ടെ ചാമ്പ്യനാണ്. സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് വിനയ. പലതവണ ജില്ലാതലത്തിൽ സ്വർണ്ണ മെഡലും നേടിയിട്ടുണ്ട്. പയ്യന്നൂർ കണ്ടങ്കാലി ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ഇ അജിത് കുമാറിന്റെയും പ്രീത AK യുടെയും മക്കളാണിവർ.
നാഷണൽ യൂണിവേഴ്സിറ്റി ഗെയിംസിന് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുരുക്ഷേത്രയിലാണ്, ഹരിയാന. ഹരിയാന കുരുക്ഷേത്രയിലേക്ക് 10-ാം തീയതി ഇരുന്ന് കേരള ടീമായിട്ട് നമ്മൾ എല്ലാവരും യാത്രയാവും. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് പറഞ്ഞാൽ ഇനിയിപ്പം 3rd year മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഒരു കൊല്ലം കൂടി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയറും കൂടിയും ഫസ്റ്റ് അടിച്ചിട്ട് അടുത്ത കൊല്ലം കൂടി യൂണിവേഴ്സിറ്റി ഗെയിംസിന് പോകണമെന്ന് ആഗ്രഹം. മുത്തച്ഛൻ അപ്പക്കുട്ടനും മുത്തശ്ശി രാഗിണിയുമാണ് കരാട്ടെ പഠനത്തിനുള്ള എല്ലാ പ്രോത്സാഹനവും തരുന്നതെന്ന് വിജയിയും വിനയിയും പറയുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂരിൽ വനിതാ സഹകാരി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന സംവിധാനമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് താലൂക്ക് പ്രവർത്തന പരിധിയായി വൈവിധ്യമുള്ള ചുമതലകൾ ഏറ്റെടുക്കാൻ പാകത്തിൽ വ്യവസായ പയ്യന്നൂർ താലൂക്ക് മൾട്ടിപർപ്പസ് വനിതാ ഇൻഡസ്ട്രിയലിന്റെ അനുബന്ധ ശാഖയായാണ് കരിവെള്ളൂരിലും വനിതാ സഹകാരി കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വനിതകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ടി വി നാരായണൻ മാസ്റ്റർ, നിർമ്മല പി വി, ലിജിന ടി, ഓമന വി കെ, പി വി പ്രദീപൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ നെടുവപ്പുരം സംഘശക്തി വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് നമുക്ക് മറ്റെവിടെ നിന്നും കിട്ടുന്ന അറിവിനേക്കാൾ ഏറ്റവും വലിയ മഹത്തരമായ അറിവാണ്. അതോടൊപ്പം എല്ലാ തരത്തിലുമുള്ള വായനശാലയുടെ നേതൃത്വത്തിൽ എല്ലാ തരത്തിലുമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് കരിവെള്ളൂർ നെടുവപ്പുരം സംഘശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സംഘശക്തി ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ വനിതാവേദി പ്രസിഡന്റ് പി വി സുനിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, വനിതാവേദി സെക്രട്ടറി എ കെ രമ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ടി വി നാരായണൻ, വി തമ്പാൻ, വി ശ്രീവിദ്യ, ടി പി ജലീൽ, കെ ഉഷാറാണി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വനിതാവേദി പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കുന്നരൂർ സോക്കർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1-ാമത് സിക്സേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന മത്സരത്തിൽ എഫ് സി കൊണ്ടോട്ടി ഹിറ്റ്ലർ ബ്രദേഴ്സ് കുന്നരൂവിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങൾക്കുള്ള റിലീഫ് ഫണ്ട് വിതരണം പയ്യന്നൂർ ചേംബർ ഹാളിൽ വച്ച് നടന്നു. ഫണ്ട് വിതരണ ഉദ്ഘാടനം ടി ഐ മധുസൂദൻ എം എൽ എ നിർവഹിച്ചു. കേരള സർക്കാർ സഹകരണ വകുപ്പാണ് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എ ക്ലാസ് മെമ്പർമാർക്ക് റിലീഫ് ഫണ്ട് ഏർപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ 36 എ ക്ലാസ് അംഗങ്ങൾക്കുള്ള സഹായധന വിതരണം നടന്നു. പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്ന ഫണ്ട് വിതരണോദ്ഘാടനം ടി ഐ മധുസൂദൻ എം എൽ എ നിർവഹിച്ചു. അത് നിങ്ങളുടെ കയ്യിലേക്ക് നൽകുക എന്ന് പറയുന്ന ഒരു വലിയ കർത്തവ്യമാണ് ഒരു സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ കൂടി ചേരലിൽ ഉദ്ദേശിച്ചത്. 1-2 പേര് താഴെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും. 20 ക്യാൻസർ രോഗികൾക്കും കരൾ, കിഡ്നി, ഹൃദയം എന്നിവ സംബന്ധിച്ച അസുഖങ്ങൾ പിടിപെട്ട 10 പേർക്കും പക്ഷാഘാതം ബാധിച്ച 6 പേർക്കുമാണ് 25,000 രൂപ വീതം ധനസഹായം ലഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് ശശി വട്ടക്കോവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം പി ചിത്ര, ഇ അജിത, ടി വി നിഷ, വി കുഞ്ഞികൃഷ്ണൻ, പി സി ഗണേശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബൈത്തു സക്കാത്ത് തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ സമർപ്പണവും പുതിയ വീടുകളുടെ പ്രഖ്യാപനവും ബുധനാഴ്ച നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബൈത്തു സക്കാത്ത് കേരളയിൽ അഫിലിയേറ്റ് ചെയ്ത സംരംഭമാണ് ബൈത്തു സക്കാത്ത് തൃക്കരിപ്പൂർ. കഴിഞ്ഞ 20 വർഷമായി ബൈത്തു സക്കാത്ത് തൃക്കരിപ്പൂർ പ്രവർത്തിക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലായി 6 വീടുകളുടെ നിർമ്മാണമാണ് ഈ പ്രവർത്തന വർഷം പൂർത്തീകരിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ കൈക്കോട്ടുകടവ്, തൈക്കീൽ, പൂച്ചോൽ എന്നീ സ്ഥലങ്ങളിലും പടന്ന പഞ്ചായത്തിലെ മുദ്രക്കോവൽ, നടക്കാവ് എന്നീ സ്ഥലങ്ങളിലുമാണ് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഈ വീടുകളുടെ സമർപ്പണവും പുതിയ 5 വീടുകളുടെ പ്രഖ്യാപനവും 9 March വൈകിട്ട് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ എം ഐ അബ്ദുൽ അസീസ് വീടുകളുടെ സമർപ്പണവും പ്രഖ്യാപനവും നിർവഹിക്കും. എം രാജഗോപാലൻ എം എൽ എ,
പടന്ന തൃക്കേരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വി മുഹമ്മദ് അസ്ലം, സത്തർ വടക്കുംപാട്, ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് വി എൻ ഹാരിസ് എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ ഹാജി, സയ്യിദ് ഉമർ, ഷഫീഖ് നസ്റുള്ള, ജാബിർ കെസി, എം ടി പി മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കെഎസ്എസ്പിയു നോർത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കെഎസ്എസ്പിയു ജില്ലാ പ്രസിഡന്റ് പി കെ മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും കുടിശ്ശികയായി കിടക്കുന്ന രണ്ടുകെട്ടു ക്ഷാമബത്ത ഉടൻ അനുവദിക്കണമെന്നും കെഎസ്എസ്പിയു നോർത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുതിർന്ന പൌരന്മാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ റെയിൽവേ പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കെഎസ്എസ്പിയു ജില്ലാ പ്രസിഡന്റ് പി കെ മാധവൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും കാണുകയും അതിനുവേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി പെൻഷൻകാർക്ക് 1000 രൂപ സ്പെഷ്യൽ കെയർ അലവൻസ് അനുവദിക്കാൻ ഉത്തരവാദിയും ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം കെ സുജാതൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ഇ വി ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ പ്രഭാകരൻ, പി പി കുഞ്ഞികൃഷ്ണൻ, കെ വിജയൻ എന്നിവർ സംസാരിച്ചു. വി രാമചന്ദ്രൻ, ഇ വി പത്മനാഭൻ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഭാരവാഹികളായി കെ തമ്പായി ടീച്ചറിനെ പ്രസിഡന്റായും കെ വി കല്യാണി ടീച്ചർ, എം ലക്ഷ്മണൻ, പി വി ദേവരാജൻ മാസ്റ്റർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഇ വി ദാമോദരനെ സെക്രട്ടറിയായും കെ വി കുഞ്ഞമ്പു മാസ്റ്റർ, കെ വി ഗംഗാധരൻ, ഇ വി പത്മനാഭൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി പി കുഞ്ഞികൃഷ്ണനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കല്യശ്ശേരി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ക്ഷീരവികസന വകുപ്പ്, ക്ഷീരവികസന യൂണിറ്റ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്, യൂണിറ്റിലെ വിവിധ സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷീരസംഗമം സംഘടിപ്പിച്ചത്. മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനിവിടെ അതിന്റെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല, പക്ഷേ അതിന്റെ ക്ലാസുകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഇവിടെയുണ്ട്. ഈ ക്ഷീര പരിപാലനവുമായി പശു വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായി ചേർന്ന് നിന്ന ഒരു വലിയ വിഭാഗമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ. നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് കാർഷിക കേരളം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. കാർഷിക കേരളം ഡി വിമല അധ്യക്ഷത വഹിച്ചു. കെ സി തമ്പാൻ, ടിങ്കിൾ മാത്യു, സി പി ഷിജു, എ വി രവീന്ദ്രൻ, പി പി രോഹിണി, ടി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി കന്നുകാലി പ്രദർശനം നടന്നു. ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പത്തോ പശുക്കളാക്കി ഫാമാക്കി മാറ്റുന്ന പ്രവർത്തനം അവർ നടത്തുകയും അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ അത്രയും ഭൂമി ജലപാട്ടത്തിനെടുക്കാം, അതിന് ലീസിനെടുക്കാം, അത്തരം സ്ഥലങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ പുൽകൃഷിയും നടത്തുന്നുണ്ട്. കെ പി വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പി വന്ദന, എം ഡി സബിത, ബാലകൃഷ്ണൻ മുതുവടത്ത്, കെ എം രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസഭ പരിശീലന കളരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. സി ഐ വത്സല ടീച്ചർ, വി എ കോമളവല്ലി, എൻ കാർത്യായനി, ബിന്ദു കെ ജി തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രപരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രവിഷയങ്ങളുടെ മായാലോകം ബാലസഭാ കുട്ടികൾക്ക് കാട്ടിക്കൊടുത്ത് ദിനേഷ് കുമാർ തെക്കുംപാട് ക്ലാസ് എടുത്തു. പ്രമോദടുത്തില ഒറിഗാമി പരിശീലനം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സ്ത്രീധനത്തിനെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ സ്ത്രീപക്ഷ നവകേരളം
ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്തിൽ സ്ത്രീകളുടെ രാത്രി നടത്തം കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീധനത്തിനെതിരെ സ്ത്രീപീഡനത്തിനെതിരെ സ്ത്രീപക്ഷ നവകേരളം ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി രാത്രി നടത്തം സംഘടിപ്പിച്ചു. ചെറുകുന്ന് തറയിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഒരു രാത്രി നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൽ ഏറെ മുൻപന്തിയിലാണ് കേരളമെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ ഒരു വിഷയങ്ങൾ നമുക്ക് നേരിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പ്രതികരിക്കേണ്ടത് നമ്മുടെ സ്ത്രീകളുടെ കർത്തവ്യമാണെന്ന ധാരണ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു രാത്രി നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത്. സി ഡി എസ് ചെയർപേഴ്സൺ വി സുനില അധ്യക്ഷത വഹിച്ചു. ചെറുകുന്ന തറയിൽ നിന്നും ചൈനാക്ലെ റോഡ് വരെയാണ് ഒറ്റയ്ക്കും കൂട്ടായും നടത്തം സംഘടിപ്പിച്ചത്. കണ്ണപുരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നിതാകൃഷ്ണൻ, പ്രമാ സുരേന്ദ്രൻ, വി വിനീത, പി ദിവ്യ, കീർത്തന രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡ്രാമാറ്റിക് വിൽക്കലാമേളയുടെ റിഹേഴ്സൽ ക്യാമ്പിന്റെ പൂജ കേളോത്ത് നടന്നു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുധാകരൻ കേളോത്ത് രചനയും സംവിധാനവും നിർവഹിക്കുന്ന പയ്യന്നൂർ അക്ഷരജ്വാലയുടെ പുതിയ ഡ്രാമാറ്റിക് വിൽക്കലാമേള ചാത്തമ്പള്ളി കണ്ടൻകുട്ടിയുടെ റിഹേഴ്സൽ ക്യാമ്പിന്റെ പൂജയാണ് കേളോത്ത് നടന്നത്. വില്ലടിച്ചാൻ പാട്ടിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ അക്ഷരജ്വാലയുടെ പുതിയ ഡ്രാമാറ്റിക് വിൽക്കലാമേള ചാത്തമ്പള്ളി കണ്ടൻകുട്ടി അരങ്ങിലെത്തുന്നത്. പുതിയ കലാകാരന്മാരെ ഈ രംഗത്ത് കൊണ്ടുവരാനും ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് സുധാകരൻ കേളോത്ത് പറഞ്ഞു. ഇതിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും പുതിയ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വന്തം സമിതിക്ക് രൂപം നൽകി, പയ്യന്നൂർ അക്ഷരജ്വാല എന്ന് പറയുന്ന സ്വന്തം സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് ചാത്തമ്പള്ളി കണ്ടൻകുട്ടി എന്ന് പറയുന്ന ഒരു പുതിയ കഥയ്ക്ക് ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ റിഹേഴ്സൽ ക്യാമ്പിന്റെ പൂജ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞത്. പ്രശസ്ത എഴുത്തുകാരനും കേരള പൂരക്കളി കലാ അക്കാദമി അംഗവുമായ എ വി ശശിധരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല നാടക നടൻ വി ടി കെ കണ്ടോത്ത് അധ്യക്ഷത വഹിച്ചു. സത്യനേഴോ, ശ്രീകണ്ഠൻ, ലോറൻസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഏപ്രിൽ അവസാന വാരം വിൽക്കലാമേള അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കല്ലേറ്റുംകടവ് ശ്രീ നരമ്പിൽ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം മാർച്ച് 9-10 തീയതികളിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.